ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് ISL കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി അനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഗൈസ് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം തന്നെ ഹൈദരാബാദ് FC ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. ഹൈദരാബാദ് FC ഇപ്പോൾ മലയാളി താരമായിട്ടുള്ള അബ്ദുൾ റബീനെ സൈൻ ചെയ്തിരിക്കുകയാണ്. 20 വയസ്സ് മാത്രം പ്രായമുള്ള റൈറ്റ് വിംഗ് പൊസിഷനിൽ കളിക്കുന്ന ഈ ഒരു താരത്തെയാണ് ഹൈദരാബാദ് FC സ്വന്തമാക്കിയിട്ടുള്ളത്. മലപ്പുറത്തുകാരനായിട്ടുള്ള ഒരു താരം കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സെക്കൻഡ് ഡിവിഷൻ ടീമിലും അതുപോലെ തന്നെ ബംഗളൂരു FC U20 ടീമിലൊക്കെ കളിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ്. ഏതായാലും ഈ ഒരു താരത്തിന്റെ ISL സ്റ്റാർട്ടിംഗ് തന്നെ മികച്ചതാവട്ടെ എന്ന് ആശംസിക്കാം. അടുത്തായിട്ട് പറയാനുള്ളത്, ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിലൊക്കെ ബുധനാഴ്ചകളിലായിരുന്നു വിദേശ സൈന്യങ്ങളും എല്ലാ സൈന്യങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി മുതൽ ഇനി വ്യാഴാഴ്ചകളിലായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാളെ ഒരു വ്യാഴാഴ്ചയുമാണ്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് നാളെ സൈനിങ്ങുകൾ ഉണ്ടോ എന്നുള്ളത്. നാളെ വിദേശ സൈനിങ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കാരണം IFT ന്യൂസ് മീഡിയ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ഒരു വിദേശ സൈനിങ് പോലും നടത്തിയിട്ടില്ല എന്നാണ്. അഥവാ നാളെ സൈനിങ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഇന്ത്യൻ സൈനിങ്ങോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷനോ ആയിരിക്കും ഉണ്ടാവുക. അടുത്തായിട്ട് പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 8ാം സീസണിലേക്കുള്ള സ്പോൺസർഷിപ്പിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം IFT ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്ത പ്രകാരം ബ്ലാസ്റ്റേഴ്സിന് 8ാം സീസണിലേക്ക് വരാനായിട്ട് പോകുന്ന സ്പോൺസർഷിപ്പ് കൂടുതലും സാധ്യത കൽപ്പിക്കുന്നത് T10 സ്പോർട്സ്, നിവ്യ, ഹൈവ്, അതുപോലെ തന്നെ 656 എന്ന് പറയുന്ന ബ്രാൻഡുകളുമാണ്. ഇതിൽ ഹൈവ് എന്ന് പറയുന്ന ബ്രാൻഡ് കേരളത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ബ്രാൻഡ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് അടുത്ത സീസണിലേക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. ഇതിലൊരു കാര്യം ഉറപ്പിക്കാം, ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോൺസർഷിപ്പ് മാറുകയാണെങ്കിൽ JC അടിമുടി മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം. ഏതായാലും വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.